ദക്ഷിണ പാഠം 10-ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ അമ്മത്തൊട്ടിൽ എന്ന കവിതാഭാഗമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാഠവിശകലനമാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുമായിട്ട് രാത്രിയിൽ പോകുന്ന മകൻ മാളിൻ്റെ അടുത്ത് അമ്മയെ ഉപേക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഊറ്റത്തോടുകൂടി ഒരു തെരുവുപട്ടി കുതിച്ച് ചാടുന്ന രംഗമാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടത്. അവിടെ ഇറക്കിവിടുന്നത് നല്ലതല്ല എന്ന് മകന് തോന്നിയതുകൊണ്ട് മകൻ മുമ്പോട്ട് വണ്ടി ഓടിച്ചു പോവുകയാണ്. അടുത്ത സന്ദർഭം എവിടെയെന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതാ അടുത്തത് റഫീഖ് നമ്മുടെ മുൻപാകെ വയ്ക്കുന്ന മറ്റൊരു സ്ഥലമുണ്ട്. എവിടെയാണെന്നൊന്ന് നോക്കിക്കേ. ജില്ലാശുപത്രിക്കരികിൽ ഒരേ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി. രണ്ടു മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവു കനത്തോരിരുളിടം. നാല് പാദങ്ങളിലായി നമ്മളോട് പറയുകയാണ് ജില്ലാശുപത്രിയുടെ അരിക്. അവിടെ അരികിൽ ഒരേ ഒരു രാക്കട മാത്രം, തട്ടുകടയാണ്, അരികിൽ മാത്രം പ്രവർത്തിക്കുന്ന കടയാണ് തട്ടുകട എന്ന് നമ്മൾ പറയുന്ന അത് തന്നെ. ജില്ലാശുപത്രികളുടെയൊക്കെ സമീപത്തായിട്ട് ഇത്തരം തട്ടുകടകൾ രാത്രിയിൽ ഉണ്ടാവും. ജില്ലാശുപത്രി, നമ്മുടെ ആശുപത്രികൾ പലതരത്തിലുള്ള ആശുപത്രികളുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉള്ളതാണ് മെഡിക്കൽ കോളേജ്. ജില്ലാശുപത്രി ഓരോ ജില്ലയ്ക്കും സർക്കാർ തലത്തിൽ പ്രത്യേകമായ ആശുപത്രികൾ ഉണ്ട്. അത് സാധാരണ ജില്ലാ കേന്ദ്രങ്ങളിൽ തന്നെ ആയിരിക്കും ജില്ലാ ആശുപത്രികൾ. താലൂക്ക് കേന്ദ്രങ്ങളിൽ താലൂക്ക് ആശുപത്രികളുണ്ടാവും. ഇവിടെ ജില്ലാശുപത്രിയുടെ അരികിൽ എത്തി. അവിടെ അരികിൽ ഒരേ ഒരു രാക്കട മാത്രം, ഉറക്കച്ചടവുമായി രണ്ട് മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവു കനത്തൊരിരുളിടം. ഒഴിവ് കനത്ത, എന്താണ് ഒഴിവുണ്ട് അവിടെ, എന്താണ് പിന്നിലുണ്ട് ഒഴിവ് കനത്ത. അവിടെ ധാരാളം വിസ്തൃതമായ സ്ഥലമുണ്ട്, അതുകൊണ്ടാണ് ഒഴിവ് കനത്ത. ഇഷ്ടംപോലെ ഒഴിവുകളുള്ള ഒരു ഇടമുണ്ട്, ഒരു സ്ഥലമുണ്ട്. ജില്ലാശുപത്രിയുടെ അടുത്ത് ഈ രാക്കട പ്രവർത്തിക്കുന്നിടത്ത് ഉറക്കം വരുന്ന രീതിയിൽ അവിടെ ഇങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് ആളുകളുണ്ടെങ്കിലും അവരുടെ പിറകിൽ നല്ലതുപോലെ ഒഴിവുള്ള ഒരു സ്ഥലമുണ്ട്, ഇരുളിടം. നമ്മൾ ഈ നാല് ലൈൻ നോക്കുമ്പോൾ രേഭത്തിൻ്റെ രാ എത്ര ഇടത്ത് വന്നിട്ടുണ്ടെന്ന് നോക്കിയേ. ആ രാ നാല് ലൈനിൽ എത്ര ഇടത്ത് വന്നിട്ടുണ്ട്? ജില്ലാശുപത്രിക്ക് അരികിൽ രാ, ഒരേ ഒരു രാ രണ്ട് തവണ നോക്കി. രേഭം ആകട്ടോ, രകാരവും നല്ല പറയുന്ന രേഭം, ഒരേ ഒരു രാക്കട മാത്രം ഉണ്ടോ. നാലാമത്തെ രായാണ് നമ്മൾ. രായും റായും തമ്മിൽ ഭേദമില്ലാത്തടത്താണെങ്കിൽ പലയിടത്തുണ്ട്, ആശുപത്രി നല്ലയിടത്തുണ്ട്, മാത്രം എന്നുള്ളതുണ്ട്. വീണ്ടും ഉറക്കച്ചടവുമായി റാ, വീണ്ടും നമ്മൾ കാണുന്നു രണ്ട് മൂന്നാളുകൾ രാ തന്നെ. നാല് എണ്ണം നമ്മൾ കണ്ടു, അഞ്ചാമത്തേത് രണ്ട് മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവു കനത്തോരിരുളിടം. കണ്ടോ, നാലും രണ്ടും ആറ്, രായുടെ ആവർത്തനം കൊണ്ട് ഇങ്ങനെ നോക്കിക്ക്. കവി എഴുതിയിരിക്കുന്നത് അരികിൽ ഒരേ ഒരു രാക്കട മാത്രം, രണ്ട് മൂന്നാളുകളുണ്ട്, ഒഴിവ് കനത്തോരിരുളിടം. എന്നിട്ടോ, പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി. ജില്ലാശുപത്രിയുടെ അങ്ങോട്ട് കയറുന്ന പടികളിൽ എന്തോ തടഞ്ഞുപോയി. ആർക്കാണ് തടസ്സമുണ്ടായത്? ഈ ഇറക്കാൻ ഉദ്ദേശിച്ച മകന്. എന്താ തടസ്സമുണ്ടായത്? എന്താ അവന് തടഞ്ഞുപോയത്? പണ്ട് പനിച്ചതും, ഇയാളവിടെ വെച്ച് ജില്ലാശുപത്രിയിൽ വെച്ച് ഒരു കാര്യം ഓർത്തു, തനിക്ക് പനി വന്നതും അമ്മയെടുത്തുകൊണ്ട് ആ പടി ഓരോന്ന് കയറി കിതച്ചതും, അമ്മ ഈ മോനെയും എടുത്തുകൊണ്ട് ജില്ലാശുപത്രിയുടെ പടികൾ ഓരോന്നും ഓടിയാ കയറിയത്, അമ്മ എന്നിട്ട് മുകളിൽ ചെന്ന് കിതച്ചുപോയി. ഓടിക്കിതച്ചതും, കയറി പടി ഓരോന്ന് കയറി കിതച്ചതും. എന്നിട്ടോ അന്ന് ഡോക്ടറെ കണ്ടു. അവസാനം എന്തായിരുന്നു? അന്നത്തെ സൂചി പ്രയോഗത്തിൻ നീറ്റൽ,
ഡോക്ടറെ കണ്ട് മരുന്ന് കുറിച്ചപ്പോൾ ഒന്ന് ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ചെറുപ്പത്തിലും വലുതാകുമ്പോഴും ഒക്കെ നമുക്കെപ്പോഴും വിഷമവും വേദനയും ഉണ്ടാക്കുന്ന കാര്യമാണ് ഇഞ്ചക്ഷൻ അല്ലേ. സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെക്കുക എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. ആ മകൻ അത് ഓർമ്മിക്കുകയാണ്. അന്ന് അമ്മ എടുത്തുകൊണ്ട് ഈ ജില്ലാ ആശുപത്രിയുടെ പടികൾ ഓരോന്നും ഓടിക്കേറി അങ്ങ് മുകളിൽ ചെന്നപ്പോൾ അമ്മ കിതച്ചുപോയി എന്നുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഈ കിതപ്പൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അന്ന് ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ച കൂടെ ഒരു ഇഞ്ചക്ഷനാണ്, സിറിഞ്ച് കൊണ്ടുള്ള ഒരു കുത്തിവെപ്പാണ് നിർദ്ദേശിച്ചത്. അന്നത്തെ ആ കുത്തിവെപ്പിൻ്റെ നീറ്റൽ പോലൊന്ന്, അന്ന് ആ കുത്തിവെച്ചപ്പോൾ വേദനിച്ചതുപോലെ ഒന്ന് ഒരു നീറ്റല് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി. അവിടെയും ഇറക്കി വിടാൻ പറ്റിയില്ല. ആ വേദനയുടെ, അന്നത്തെ വേദനയുടെ നീറ്റല് പോലെ ഒന്ന് പെട്ടെന്ന് മനസ്സിലേക്ക്, ഈ ഇറക്കി വിടാൻ കൊണ്ടുപോയ മകൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് അയാൾ അവിടെയും ഇറക്കി വിട്ടില്ല. രണ്ടാമത്തെ സന്ദർഭം, ജില്ലാ ആശുപത്രിയുടെ അടുത്ത് അമ്മയെ ഇറക്കി വിടാൻ നോക്കി. അപ്പോൾ ചെറുപ്പത്തിൽ തനിക്ക് പനി വന്നതും ബാക്കി കാര്യങ്ങളുമൊക്കെ മകൻ ഓർമ്മിക്കുകയാണ്. വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അതാണ് കവി പറയുന്നത്, പിന്നെയും മുന്നോട്ട്, പിന്നെയും മുന്നോട്ട്. ഇറക്കി വിടണമല്ലോ, അമ്മയായിട്ട് പോന്നതാണ്, വാഹനത്തിൽ കയറ്റി ഇരുത്തിയതാണ്. ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇറക്കി വിടണം. പിന്നെയും മുന്നോട്ട്, വെട്ടമില്ല, ആളില്ല. ഇത് അസൗകര്യപ്രദമായ ഒരു സ്ഥലം. അവിടെ വെട്ടവുമില്ല, ആളുമില്ല. നേരത്തെ പറഞ്ഞിടത്ത് രാക്കടയുടെ അവിടെ രണ്ടു മൂന്ന് ആളുകൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് തെരുവീഥികളിൽ ഈ തെരുവുപട്ടി വന്ന് ആ മാളിൻ്റെ അടുത്ത് തെരുവുപട്ടി വന്ന് ശല്യം ഉണ്ടാക്കി. ഇതാ ഏറ്റവും പറ്റിയ സ്ഥലം. എന്താ അവിടെ? അവിടെ ആളുമില്ല എന്ന് മാത്രമില്ല, എന്ന് മാത്രമല്ല വെട്ടം ഇല്ല, എന്ന് വെച്ചാൽ ഇരുട്ട് തന്നെ. കുട്ടി ഏകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ട്. ഒന്നിനി പൊട്ടിക്കരഞ്ഞും, ഒന്ന് ഇനി പൊട്ടിക്കരഞ്ഞും ഷടിച്ചും കുതിറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും. എന്താ അവിടെ വെട്ടവുമില്ല, ആളുമില്ല, ഏകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ട്. ഒന്ന് എന്താ എന്ന് പറയുന്നത്? ഒന്ന് ഇനി. ഇതാ ഇവിടെ ഇനി ഒരു ഇടം എന്ന് പറയുന്നത്, കുട്ടി ഏകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റം. ഇവിടെ കുട്ടി ഏകാന്തത, വിദ്യാലയത്തിൽ എപ്പോഴും കുട്ടികളാണല്ലോ ഉള്ളത്. അതുകൊണ്ട് വിദ്യാലയത്തിലെ ഏകാന്തതയുടെ കാര്യം പറഞ്ഞപ്പോൾ കവി പറയുകയാണ്, കുട്ടി ഏകാന്തത. അവിടെ ചെറിയ ഒരു ഏകാന്തതയുണ്ട്. എപ്പോഴും വിദ്യാലയങ്ങളിൽ ഒരു ഏകാന്തതയാണല്ലോ, സൈലൻസാണ് അധ്യാപകരെപ്പോഴും പറയുന്നത്. സൈലൻസ് പ്ലീസ്, ക്ലാസ്സിലൊക്കെ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്. അവിടെ ഈ ഏകാന്തത കളിയാടുന്ന, കണ്ണുപൊത്തിക്കളിക്കുന്ന, കണ്ണുപൊത്തിക്കളി കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അധികം കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കണ്ണുപൊത്തിക്കളി. സാറ്റ് കളി എന്നൊക്കെ പറയുന്നത് കണ്ണുപൊത്തിക്കളിക്കുക. ആരെങ്കിലും ഒരാൾ ഇങ്ങനെ മാറി നിൽക്കും, എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ഒളിക്കുന്ന ആ കളിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അവിടെ ഈ ഏകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ട്. ഒന്ന് ഇനി, ഇനി ഇറക്കി വിടാൻ പറ്റിയ സ്ഥലം. ഇതാ അവിടെ വെട്ടമില്ല, ആളുമില്ല, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. പൊട്ടിക്കരഞ്ഞും ചടിച്ചും കുതറിയും എത്തിയതും ആ ഏകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റത്ത് പണ്ട് താൻ ആദ്യമായി വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞത് മകൻ ഓർക്കുകയാണ്. ആദ്യം സ്കൂളിലേക്ക് പോയ അനുഭവം പലർക്കും അങ്ങനെയായിരിക്കുമല്ലോ. അമ്മയെ വിട്ടതിൻ്റെ, വീടിനെ, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ആ വേദന. പൊട്ടിക്കരഞ്ഞും ഷഠിച്ചും കുട്ടികൾ പറയും, ഞാൻ എൻ്റെ വീട്ടിൽ പോകും, ഞാൻ വീട്ടിൽ പോകും, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കെൻ്റെ അമ്മയെ കാണണം. ശാഠ്യങ്ങൾ പലത് അപ്പോൾ പറയുന്നു, പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന അവസരത്തിൽ ആദ്യമായി സ്കൂളിൽ പോകുന്ന ആ കുട്ടികൾ പൊട്ടിക്കരയും, ശാഠ്യമുണ്ടാകും, കുതിറി പിടിച്ച് വലിച്ച് ക്ലാസ്സിലോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും പുറകിലേക്ക് ആവുന്ന ബലമെടുത്ത് വലിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഞാൻ പോകുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിറകിലേക്ക് പോകുന്ന അനുഭവം. അതാണ് കുതിറിയും എത്തിയതും. അന്ന് ആദ്യം അവിടെ വന്ന അവസരത്തിൽ
ഉച്ചയാവോളം അമ്മയ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും. ആദ്യമായി സ്കൂളിൽ വന്ന അവസരത്തിൽ ആദ്യമൊന്നും ഇവിടെ പറയുന്നില്ല, പക്ഷെ നമുക്കത് മനസ്സിലാവും. ആദ്യത്തെ സ്കൂളിലേക്കുള്ള വരവാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ഉച്ച സമയം വരെ അവിടെ എന്ത് ചെയ്തു? ചുറ്റുമതിലിൻ്റെ പുറത്ത് നിന്നു. എൻ്റെ മകന് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ മകനെ സ്നേഹിച്ച നിമിഷങ്ങളാണ് ഓരോന്നും എടുത്തെടുത്ത് പറയുന്നത്. തെരുവുപട്ടി ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത് ജില്ലാശുപത്രിയിൽ എടുത്തുകൊണ്ടുപോയത് കുഞ്ഞിനെ സ്നേഹിക്കുന്ന അമ്മയാണ് പറയുന്നത്. മൂന്നാമത് വിദ്യാലയത്തിൽ കുഞ്ഞിനെ സ്നേഹിക്കുന്ന അമ്മയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഉച്ചവരെ ആ മതിലിൻ്റെ പുറത്ത് അമ്മ നിന്നതും പുറത്തന്ന് നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടഞ്ഞതും. ചങ്കില് കരച്ചിൽ കുരുങ്ങി അമ്മയുടെ ചങ്കില്, അമ്മയ്ക്കാണ് അതിൻ്റെ വിഷമം. ഞാൻ അനുഭവിച്ചതിനേക്കാൾ വിഷമം അമ്മയാണ് അനുഭവിച്ചത്. ചങ്കില് കരച്ചിൽ കുരുങ്ങി പിടഞ്ഞത്, അമ്മയുടെ ചങ്കില് കരച്ചിൽ കുരുങ്ങിയതും അമ്മ പിടഞ്ഞതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിച്ചിയതാര് കരിഞ്ഞൊരി കൈകളോ പെട്ടെന്ന് വാഹനം മുന്നോട്ട് പോകുകയായി. ആരോ തന്നെ ഒന്ന് പിച്ചി, പിച്ചി എന്ന് പറഞ്ഞാൽ എന്താ, ഞുള്ളുക. വെറുതെ ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ ചിലപ്പോൾ അധ്യാപകരൊക്കെ ചെവിയിൽ പിച്ചുമല്ലോ, അതിന് ഞുള്ളുക എന്നും പറയും. അങ്ങനെ ആരോ പിച്ചി, പെട്ടെന്ന് ആരോ പിച്ചിയതുപോലെ ഒരു തോന്നൽ. പിച്ചിയതാര് കരിഞ്ഞൊരി കൈകളോ, കരിഞ്ഞ കൈകൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൈകൾ തന്നെയാണോ തന്നെ പിച്ചിയത്. പെട്ടെന്ന് വാഹനം മുന്നോട്ട് പോകുകയായി. അവിടെയും ഇറക്കി വിടാൻ പറ്റിയില്ല. അവിടെ ഇറക്കി വിടാതെ ഈ മകൻ മുൻപോട്ട് പോവുകയാണ്. ഇനി അമ്മയെ ഇറക്കി വിടേണ്ടത് എവിടെ? ഇതാ മാളിൻ്റെ അടുത്ത് ഇറക്കി വിടാൻ നോക്കി, തെരുവുപട്ടി കുരച്ചുകൊണ്ടുവരുന്നു. അടുത്തത് നമ്മൾ കാണുന്നത് ജില്ലാശുപത്രിക്ക് അരികിൽ ഇറക്കി വിടാൻ നോക്കി, അവിടെ തന്നെ ഒരു ദിവസം എടുത്തുകൊണ്ട് ആ പടികൾ കയറിയ ഓർമ്മയും അന്ന് കിട്ടിയ കുത്തിവെപ്പിൻ്റെ നീറ്റലും മനസ്സിലൂടെ കടന്നു പോകുന്നു. അതുപോലെയുള്ളൊരു നീറ്റൽ. അതുകൊണ്ട് അവിടെയും ഇറക്കി വിട്ടില്ല. സ്കൂളിൻ്റെ മുറ്റത്ത് ഇറക്കി വിടാൻ നോക്കി, പക്ഷേ എന്തു പറ്റി? അവിടെ വെച്ച് അമ്മയ്ക്കുണ്ടായ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ആദ്യമായി സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ മകൻ കരയുന്നത് കണ്ടുകൊണ്ട് അവിടെ പുറം മതിലിൻ്റെ അവിടെ നിന്ന ഒരനുഭവം പെട്ടെന്ന് മകൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അതുകൊണ്ട് അവിടെയും ഇറക്കി വിടാതെ മകൻ എന്തു ചെയ്യണം എന്നുള്ള ചിന്ത സ്വാഭാവികമായും ഉണ്ടായതുപോലെയുള്ള ഒരു തോന്നൽ. എങ്കിലും വാഹനം അവിടെയും നിർത്താതെ മുൻപോട്ട് പോവുകയാണ്. ഈ പാഠഭാഗത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ എഴുതി അറിയിക്കാൻ മടിക്കരുത്. dakshinapadam@gmail.com എന്ന വിലാസത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്നെ എഴുതി അറിയിക്കുക. ഒപ്പം ഒരു കാര്യവും കൂടി പറയട്ടെ, നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം. മറ്റു കുട്ടികൾ കൂടി ഇത് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണം. ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കട്ടെ.